നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇടാറുള്ള സയൻസ് ന്യൂസുകളാണല്ലേ, സയൻസ് വാർത്തകൾ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചാനലിൽ പുതിയൊരു സെഗ്മെൻറ്റോടെ തുടങ്ങാൻ പോവാണ്. പുതിയ സെഗ്മെൻറ്റ് പറയുമ്പോൾ റിവ്യൂ. റിവ്യൂ എന്ന് പറയുമ്പോൾ സിനിമ വരും, അതുപോലെ ഡോക്യുമെൻ്ററി വരും, ബുക്കുകൾ വരും. ഇങ്ങനെ ഇതിലേതെങ്കിലും ഒരെണ്ണം ഒരാഴ്ചയിൽ ഒന്നെങ്കിലും നമുക്ക് റിവ്യൂ ചെയ്യണം. അപ്പോൾ നോർമലി എല്ലാ സിനിമകളും എല്ലാ ബുക്കുകളും എല്ലാ ഡോക്യുമെൻ്ററും നമ്മൾ റിവ്യൂ ചെയ്യില്ല. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ബയോളജി സയൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളും ഡോക്യുമെൻ്ററികളും ബുക്കുകളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത്. ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമുണ്ട്, നടക്കുക അറിയില്ല. അപ്പോൾ നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഒരു മൂവി റിവ്യൂ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് ഒരു മൂവിയുടെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോണത്. ഇപ്പോൾ 2009 ജോൺ ആമിയൽ എന്ന പേരുള്ള ഡയറക്ടർ, അയാളുടെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ക്രിയേഷൻ എന്ന പേരുള്ളൊരു മൂവി. അപ്പോൾ ഈ മൂവിയിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുണ്ട് ഡാർവിൻ്റെ പരിണാമത്തെക്കുറിച്ചിട്ട് അല്ലേ. ചാൾസ് ഡാർവിൻ എന്ന പേരിലൊരു ശാസ്ത്രജ്ഞന് HMS ബീഗിൾ എന്ന പേരിലൊരു പായ്ക്കപ്പലിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ യാത്ര ചെയ്തിട്ട് ഗാലപ്പഗോസ് ദ്വീപുകളിൽ എത്തിച്ചേരാണ്. അപ്പോൾ അവിടെയുള്ള കുറച്ച് ജീവികളിലെ അദ്ദേഹം കുറച്ച് ഗവേഷണങ്ങൾ നടത്തിയിട്ട് അവസാനം അദ്ദേഹം എവല്യൂഷൻ തിയറി എന്ന പേരിലൊരു തിയറി ഉണ്ടാക്കുന്നുണ്ട്, പരിണാമ സിദ്ധാന്തം. ഈ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട്, അതായത് ചാൾസ് ഡാർവിൻ്റെ ഈ ജീവിതത്തെക്കുറിച്ചിട്ടുള്ളൊരു സിനിമയാണ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഡാർവിൻ്റെ വേഷം ചെയ്തിരിക്കുന്നത് പോൾ ബാറ്റണി എന്ന പേരിലൊരു ആക്ടറാണ്. പിന്നെ ഡാർവിൻ്റെ ഭാര്യയുടെ വേഷം ചെയ്തിരിക്കുന്നത് ജെനിഫർ കോമലി. പിന്നെ നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരാളാണ് ബെനഡിക്ട് കംബർബാച്ച്, നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഉണ്ടല്ലോ, മാർവൽ യൂണിവേഴ്സിൻ്റെ ഡോക്ടർ സ്ട്രേഞ്ച് എന്ന സിനിമയിൽ അതിൽ ലീഡിങ് ക്യാരക്ടറായിട്ട് അഭിനയിച്ച ആളാണ് ബെനഡിക്ട് കംബർബാച്ച്. ഇദ്ദേഹവും ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്യുന്നുണ്ട്. ഡാർവിൻ്റെ ജീവചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക എന്താണ്, HMS ബീഗിളിലെ യാത്ര, പിന്നെ ഗാലപ്പഗോസ് ദ്വീപിൽ എത്തിയിട്ട് അവിടെ നടന്ന ഗവേഷണങ്ങളും അവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെയാണ് സിനിമയിൽ പറയുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ അതൊന്നല്ല പറയണത്. അദ്ദേഹം ഗവേഷണമൊക്കെ നടത്തി 15 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 കുട്ടികളൊക്കെ ഉണ്ട്, ഒരു വൈഫും ഉണ്ട്. എന്നിട്ടുള്ള ലൈഫാണ് കാണിക്കുന്നത്. അദ്ദേഹം ഒറിജിനൽ സ്പീഷീസ് ബുക്ക് എഴുതിയിട്ടില്ല, അതിൻ്റെ പിന്നെ ബാക്കിയുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒറിജിനൽ സ്പീഷീസ് ബുക്ക് എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഗാലപ്പഗോസ് ദ്വീപിൽ നിന്നുള്ള ഗവേഷണം നടന്ന് 15 വർഷം കഴിയുകയും ചെയ്ത് പിന്നെ ഒറിജിനൽ സ്പീഷീസ് ബുക്ക് എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ലൈഫാണ് ഈ സിനിമ മുഴുവൻ കാണിക്കുന്നത്. അദ്ദേഹം ആ ബുക്ക് എഴുതാനുള്ള എടുത്ത എഫേർട്ടുകളും അദ്ദേഹം നേരിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെയാണ് സിനിമയിൽ പിന്നീട് കാണിക്കുന്നതൊക്കെ. ഡാർവിൻ്റെ മൂത്ത കുട്ടീൻ്റെ പേരാണ് ആനി. ആ കുട്ടി 10-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നത്. പിന്നീട് അദ്ദേഹം ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരിക, ഒരു ഹാലൂസിനേഷനൊക്കെ തോന്നും മൂപ്പർക്ക്. കാരണം കുട്ടി മുമ്പിലുള്ള പോലെ, കുട്ടി സംസാരിക്കുന്ന പോലെയൊക്കെ ഫീലാവുന്നൊരു ഒരു പ്രശ്നങ്ങളൊക്കെ മൂപ്പർക്ക് ഉണ്ടാവും. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭയങ്കരമായിട്ട് ദൈവവിശ്വാസമുള്ള ഒരാളായിരിക്കും. അപ്പോൾ മൂപ്പര് ഡാർവിൻ ഇങ്ങനത്തെ ഓരോ ഗവേഷണങ്ങളും ദൈവം ഇല്ലാന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് കാണുമ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര പേടിയാണ്. അതായത് താൻ സ്വർഗത്തിൽ പോകുമ്പോൾ തൻ്റെ കൂടെ തൻ്റെ ഭർത്താവ് വരില്ലേ എന്നുള്ള പേടി പിന്നെ ഡാർവിൻ്റെ ഭാര്യയെ എമ്മക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഡാർവിൻ്റെ മൂത്ത കുട്ടി ഉണ്ടല്ലോ, ആനി എന്ന പേരുള്ള കുട്ടി, ആ കുട്ടിക്ക് പിന്നെ ഡാർവിൻ എപ്പോഴും തൻ്റെ ഗവേഷണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡാർവിൻ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു. ഭയങ്കരമായിട്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ആകെ അവശനാവുന്നുണ്ട്. അതൊക്കെ നല്ല ഭംഗിയിൽ പോൾ ബാറ്റൺ ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്ന നല്ല രസമാണ് കാണാൻ. അപ്പോൾ എല്ലാവരും ആ സിനിമ ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് സീനുകളുണ്ട് ഈ സിനിമയിൽ, നല്ല പിന്നെ നല്ല ബെസ്റ്റ് മൊമെൻറ്റ്സ് ഒരുപാടുണ്ട്. അതിലൊരു ഒറാങ്ങുട്ടാങ്ങിൻ്റെ സീനുണ്ട്, അതൊക്കെ എങ്ങനെ എടുത്തു എന്ന് അറിയില്ല. അതായത് അത്ര ഭംഗിയിലാണ് അവരെടുത്തിട്ടുള്ളത്. അദ്ദേഹം അവസാനം ഈ ഡിപ്രഷൻ ചെയ്യുന്ന പുറത്ത് വന്നോ, ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം ഒറിജിനൽ സ്പീഷീസ് എന്ന ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതൊക്കെയാണ് ഈ സിനിമേൻ്റെ ബാക്കി ഭാഗങ്ങൾ വരുന്നത്. ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് പോകണില്ല, കാരണം സിനിമ കാണാൻ പോകുന്നവർക്കൊരു സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ എല്ലാവരും സിനിമ കാണുക. സയൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അതുപോലെ തന്നെ പരിണാമ സിദ്ധാന്തം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരു വലിയൊരു വിഷ്വൽ ട്രീറ്റ് ആണ് ഈ സിനിമ. കണ്ടു നോക്കുക. നമുക്ക് ഈ ഡാർവിൻ്റെ പേഴ്സണൽ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അദ്ദേഹം അനുഭവിച്ച പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് ഈ സിനിമ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.